നമസ്കാരം. സാഹാർ റൈസ് പ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് മലയാളി മെമ്മോറിയലാണ്. എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ്. എന്താണ് മലയാളി മെമ്മോറിയൽ എന്നാണ് നമ്മൾ ആദ്യം ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. മലയാളി മെമ്മോറിയൽ, ഒന്നുകൂടെ പറയാണ്, മലയാളി മെമ്മോറിയൽ ഇതൊരു ഭീമ ഹർജിയാണ്, ഒരു വലിയ ഹർജിയാണ്. ഒരു പ്രത്യേക ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാളിന് സമക്ഷമായി മുൻപിലായിട്ട് കൊണ്ടുവന്ന ഒരു വലിയ, ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് ഭീമ ഹർജിയെ പറയുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ. പറയുന്നത് എന്താണെന്ന് നോക്കാം. എന്തിനെക്കുറിച്ചാണ് ഭീമ ഹർജി തയ്യാറാക്കി രാജാവിന് സമർപ്പിച്ചത് പരിശോധിക്കാമല്ലോ. തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങളിൽ, അതായത് തിരുവിതാംകൂറിലെ സിവിൽ സർവീസിന് സമാനമായിട്ടുള്ള ഉദ്യോഗങ്ങളിൽ വിദ്യാസമ്പന്നരായ നാട്ടുകാരെ, നാട്ടുകാരെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലുള്ള വിദ്യാസമ്പന്നരെ ഒഴിച്ചു നിർത്തി വിദേശീയരെ, വിദേശീയരെ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാരെയല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആരെ കൊണ്ടുവരും, ബ്രാഹ്മണരെ. തമിഴ് ബ്രാഹ്മണർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ പറയുന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡം ഒന്നും കണക്കാക്കാതെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത വേണ്ട പോസ്റ്റുകൾക്കാണെങ്കിൽ തമിഴ് ബ്രാഹ്മണരെ പരിഗണിക്കുന്ന പരിപാടി അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നു. അതിനെതിരെ ശ്രീമൂലം തിരുനാളിന് സമക്ഷമായിട്ട് ആ എന്ത് ചെയ്യുന്നു, ഒരു ഭീമ ഹർജി സമർപ്പിക്കപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്, മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെയാണല്ലോ. നോക്കിക്കേ, തിരുവിതാംകൂറിൽ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ആവശ്യത്തിനുള്ളപ്പോൾ പുറത്തു നിന്നുള്ളവരെ നിയമിക്കുന്ന സർക്കാർ നയത്തിനോട് നാട്ടിലെ വിദ്യാസമ്പന്നർക്ക് എതിർപ്പുണ്ടായി എന്നാണ് പറയുന്നത്. ഉറപ്പായും എതിർപ്പുണ്ടാവുമല്ലോ. മലയാളി മെമ്മോറിയലിൻ്റെ കാലഘട്ടം പരിശോധിച്ചാൽ 1891 എന്ന വർഷമാണ്. തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാള് അധികാരത്തിൽ വരുന്നത് 1885 ആണ് വർഷം. ഇദ്ദേഹം 1924 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. 85 മുതൽ 1924 വരെയുള്ള വർഷമാണ്. അടുത്ത പോയിൻ്റ് അറിഞ്ഞിരിക്കേണ്ടത്, 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നാട്ടുകാർക്ക്, ഇവിടെയുള്ള വിദ്യാസമ്പന്നർക്ക് ആകെ മൊത്തം ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ടായി എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെയാണല്ലോ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഉദ്യോഗ നിയമനങ്ങളിൽ നാട്ടുകാർക്ക് ജാതി മത പരിഗണനകളില്ലാതെ മുൻഗണന നൽകണമെന്നും നിയമനങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നുമായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ മുഖ്യ ആവശ്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. വിദ്യാസമ്പന്നരാണെങ്കിൽ അവർക്ക് ജാതി മത ഭേദമന്യേ തൊഴിൽ നൽകണം, ഉന്നത ഉദ്യോഗങ്ങളിലേക്ക് പരിഗണിക്കണം. അതുമാത്രമല്ല, നിയമനങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നും ആയിരുന്നു മലയാളി മെമ്മോറിയൽ എന്ന ഭീമ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇനിയാണ് ഡാ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരാളിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ആളിൻ്റെ പേരാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ആളിൻ്റെ പേരാണ് ജി പരമേശ്വരൻ പിള്ള എന്ന ബാരിസ്റ്റർ ജി പി പിള്ള. ആളിൻ്റെ പേരാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ഈ ബാരിസ്റ്റർ ജി പി പിള്ള എന്ന വ്യക്തിയെ കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ആളല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മലയാളി മെമ്മോറിയലിൻ്റെ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്, ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. മലയാളി മെമ്മോറിയലിൻ്റെ എന്താണ് നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്, ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് പറയുകയാണ്, ബാരിസ്റ്റർ ജി പി പിള്ളയാണ് ആദ്യമായി തിരുവിതാംകൂറിൽ ഈ ഒരു വിഷയം എന്ത് ചെയ്യുന്നത്, ആദ്യമായി ആളി കത്തിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു തിരിയിടുന്നത് ആരാണ്, ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. അതായത് ഇദ്ദേഹം മദ്രാസ് മെയില്, അതുപോലെ തന്നെ മദ്രാസ് സ്റ്റാൻഡേർഡ്,
എന്നീ രണ്ട് പത്രങ്ങളിലൂടെ ആദ്യമായിട്ട് ഈ വിഷയം എന്ത് ചെയ്യുന്നു ജനങ്ങൾക്കിടയിലേക്ക് എഡിറ്റോറിയൽ പോലെ എഴുതി എന്ത് ചെയ്യുകയാണ് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ട് ചെല്ലുകയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഒരുപാട് ബ്രിട്ടീഷുകാർ സൈനിക സഹായ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തിരുവിതാംകൂറുമായിട്ട് വളരെ സഹകരിച്ചതായത് തിരുവിതാംകൂറിൽ എന്ത് തീരുമാനമെടുത്താലും ബ്രിട്ടീഷ് പ്രസിഡൻറ്റും കൂടെ അറിഞ്ഞിരിക്കണമെന്നൊരവസ്ഥയാണുള്ളത് ആ സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം എന്ത് ചെയ്യുന്നത് തിരുവിതാംകൂറിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അലയടിക്കുന്നത് വിദ്യാസമ്പന്നരെ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് ആദ്യമായി ഉദ്ഘോഷിച്ചത് ബാരിസ്റ്റർ ജി പി പിള്ളയാണെന്ന് നമുക്ക് മനസ്സിലാകും അതിന് ഉതകുന്ന രീതിയിലേക്ക് എഡിറ്റോറിയൽ എഴുതുന്ന രണ്ട് പത്രങ്ങളുടെ പേരാണ് ഒന്ന് ദ മദ്രാസ് മെയില് മറ്റൊന്ന് ദ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നിങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഉദ്യോഗങ്ങളിലെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ആനുമാതിക പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നുണ്ട് തിരുവിതാംകൂറുകാർക്കെന്ന മുദ്രാവാക്യം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ആളിൻ്റെ പേരാണ് ബാരിസ്റ്റർ ജി പി പിള്ള അല്ലെങ്കിൽ ജി പരമേശ്വരൻ പിള്ള ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ഭാഗം അന്ന് വക്കീൽ ലൈസൻസ് ഉണ്ടായിരുന്ന അഭിഭാഷക ലൈസൻസ് ഉണ്ടായിരുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഒരു പദവിയാണ് ബാരിസ്റ്റർ എന്ന പദവിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അടുത്തത് ഇവിടെ നമ്മൾ പറഞ്ഞു ദ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിരുന്നു ദ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രമാണ് സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് ഏത് മദ്രാസ് സ്റ്റാൻഡേർഡ് മറക്കണ്ട ദ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് അറിഞ്ഞിരിക്കുക അങ്ങനെയെങ്കിൽ ദ മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ എഡിറ്റർ ആയിരുന്ന മലയാളിയാണ് ആര് അതെ ബാരിസ്റ്റർ ജി പി പിള്ള ബാരിസ്റ്റർ ജി പി പിള്ള അപ്പോൾ ഇദ്ദേഹം ഈ മദ്രാസ് സ്റ്റാൻഡേർഡിന് എന്തായിരുന്നു എഡിറ്ററായിരുന്ന ഇയാളാണ് ഓക്കെ ആണല്ലോ മറന്നു പോകരുത് അതുപോലെ തന്നെ ജി പിയുടെ തന്നെ ബാരിസ്റ്റർ ജി പി പിള്ളയുടെ തന്നെ പോയിൻ്റാണ് തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ബാരിസ്റ്റർ ജി പി പിള്ളയാണ് തിരുവിതാംകൂറിൻ്റെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ബാരിസ്റ്റർ ജി പി പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ തിരുവിതാംകൂറിൽ നിന്ന് ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വ്യക്തി അതുപോലെ തന്നെ ഐ എൻ സിയുടെ സെക്രട്ടറിയായ ആദ്യ തിരുവിതാംകൂറുകാരൻ ഇതെല്ലാം ആരാണ് ബാരിസ്റ്റർ ജി പി പിള്ളയാണ് മറന്നു പോകരുത് തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ തിരുവിതാംകൂറിൽ നിന്ന് ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി ഐ എൻ സിയുടെ സെക്രട്ടറിയായ ആദ്യ തിരുവിതാംകൂറുകാരൻ ആരാണ് ബാരിസ്റ്റർ ജി പി പിള്ളയാണ് ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പേര് മദ്രാസ് സ്റ്റാൻഡേർഡ് മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ എഡിറ്ററായിരുന്ന മലയാളി ജി പി പിള്ള തിരുവിതാംകൂറിൻ്റെ ആധുനിക ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ബാരിസ്റ്റർ ജി പി പിള്ള തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ തിരുവിതാംകൂറിൽ നിന്ന് ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വ്യക്തി സെക്രട്ടറിയായ ഐ എൻ സിയുടെ സെക്രട്ടറിയായ ആദ്യ തിരുവിതാംകൂറുകാരനാര് ബാരിസ്റ്റർ ജി പി പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് അപ്പോൾ മറക്കണ്ട ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു മലയാളി ആരാണ് ബാരിസ്റ്റർ ജി പി പിള്ളയാണ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കഥയെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഉണ്ടായിരുന്ന കാലഘട്ടം ആ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ അവശത അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും ആ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ ഗാന്ധിജി അവിടെ നിന്നുകൊണ്ട് ഒരു ഗ്രീൻ പാംപ്ലെറ്റ് എന്നൊരു ലേഖുലേഖ ഇറക്കി ഗ്രീൻ പാംപ്ലെറ്റ് അതിൻ്റെ മലയാളമാണ് പച്ച ലേഖുലേഖ എന്നാണ് അതിൻ്റെ മലയാളം ഇത് എന്താണ്
green pamphlet. Apa green pamphlet inde ella adayathu correct ee green pamphlet Gandhiji ella indiyilulla ottumikka ella patrangalkkum circulation ulla ella patrangalkkum aichu koduthittu paranju ningal idu endu cheyanam prasiddhikarikkanam british karkkidayilekku ee vishayam endu cheyanam kadannu chellanam pakshe annathe oru madhyama niyamangal anusarichu aarkkum dhairyam undayilla. എന്നാൽ തിരുവിതാംകൂറിൽ ജനിച്ച ഒരാളിന് അതിനുള്ള ധൈര്യമുണ്ടായി. ആ വ്യക്തിയുടെ പേരാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ഇദ്ദേഹം തൻ്റെ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിൽ വളരെ കാര്യമായി അദ്ദേഹം കൊടുത്ത ഗ്രീൻ പാംപ്ലറ്റ് അച്ചടിച്ച് ഗാന്ധിജിക്ക് മാർഗദർശിയായ മലയാളിയായി മാറി എന്ന് ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ കുറിച്ചത് ബാരിസ്റ്റർ ജി പി പിള്ളയെക്കുറിച്ചാണ് എന്ന് ക്ലിയറായി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിക്കുന്ന മറ്റൊരു വിശേഷണമാണ് തിരുവിതാംകൂറിൻ്റെ വന്ദ്യവയോധികനാരാണ് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവാര് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തിയുടെ പേരാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ക്ലിയർ ആയിട്ട് ഓർമ്മിക്കുക. അതായത് ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിനെയും തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥരെയും വളരെ ക്ലിയറായി ബാരിസ്റ്റർ ജി പി പിള്ള പല രഹസ്യ പേരുകളിൽ എന്ത് ചെയ്തിരുന്നു, പത്രങ്ങളിൽ അവർക്കെതിരെ ശക്തമായി എഴുതിയിരുന്നു. അങ്ങനെ ഒരു തവണ എഴുതിയ ഒരു ലേഖനം തിരുവിതാംകൂറിലെ ദിവാൻ്റെ, അതായത് മന്ത്രിക്ക് സമാനമായ പദവിയാണ്, ദിവാൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ ദിവാൻ അത് രഹസ്യമായി കണ്ടുപിടിക്കുകയും അതിനുശേഷം തിരുവിതാംകൂറിൽ നിന്ന് പുറത്താക്കുക, അതായത് കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കോളേജിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിനെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അക്കാഡമിക് നിലവാരം കണ്ടിട്ട്, ആ പഠിക്കാനുള്ള കഴിവ് കണ്ടിട്ട് പുറത്താക്കിയ, ഇന്ന് നമുക്ക് പറയാമല്ലോ ടി സി എന്ന് നമ്മൾ പറയുമല്ലോ, ആ ടി സിയിൽ എഴുതിയ വാക്യങ്ങൾ വായിച്ചു കൊണ്ട് മാത്രം മദ്രാസ് ലോ കോളേജിൽ ഇദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുകയും അവിടെ നിന്ന് അദ്ദേഹം എന്താ ബാരിസ്റ്റർ ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. എങ്കിലും പഠിച്ചിരിക്കുക, ആ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തിയുടെ പേര് ബാരിസ്റ്റർ ജി പി പിള്ള. അതിനുശേഷം ഇംഗ്ലണ്ടിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആദ്യ തിരുവിതാംകൂറുകാരനാണ് ആര്, ബാരിസ്റ്റർ ജി പി പിള്ള. ആ ഇംഗ്ലണ്ടിൽ പോയാണ് ഇദ്ദേഹം ആരെ, ആ വിവേകാനന്ദനെ പരിചയപ്പെടുന്നതും അവിടെ നിന്ന് അദ്ദേഹത്തിന് കൂടുതൽ ഊർജവുമായി തിരുവിതാംകൂറിലേക്ക് മടങ്ങി വന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്ന് പരിശോധിക്കാമല്ലോ, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയാണ്, തിരുവിതാംകൂറിൻ്റെ വന്ദ്യവയോധികനാണ്, തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവാണ്, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട, രാഷ്ട്രീയ കാരണങ്ങൾ പുറത്താക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ്, ഇംഗ്ലണ്ടിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആദ്യ തിരുവിതാംകൂറുകാരനാണ് ആര്, ബാരിസ്റ്റർ ജി പി പിള്ള. അടുത്തതായി ഈ കാണുന്നത് ഡോക്ടർ പത്മനാഭൻ പൽപ്പു, ഡോക്ടർ പൽപ്പു എന്നാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഇദ്ദേഹം മലയാളി മെമ്മോറിയലുമായി സഹകരിച്ചിരുന്നയാളാണ്. ഇദ്ദേഹം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സഹകരിച്ചിരുന്നു. അതിനുശേഷം പിൽക്കാലത്ത് ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഇദ്ദേഹം ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നൊരു കരട് അല്ലെങ്കിൽ ഭീമമായ ഹർജി തയ്യാറാക്കി ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാന് തന്നെ സമർപ്പിക്കുകയുണ്ടായി. അതിന് പ്രചോദനമായി മാറിയത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്, അല്ലെങ്കിൽ ആരാണ്, അല്ലെങ്കിൽ ഏതാണ് മലയാളി മെമ്മോറിയലാണെന്ന് ക്ലിയറായി ഓർമ്മിച്ചിരിക്കുക. അടുത്തത് 1896 മലബാറിൽ തീയ്യരുടെ പിന്നോക്കാവസ്ഥ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സ്വാമി വിവേകാനന്ദനിൽ നിന്ന് സിസ്റ്റർ നിവേദിതയുടെ ഒരു കത്ത് എന്ത് ചെയ്തിരുന്നു, നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ വിഷയം എന്ത് ചെയ്യണം, മലബാറിലെ തീയ്യരുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് വിവേകാനന്ദനിൽ നിന്ന് എന്ത് ചെയ്തു, കത്ത് സ്വീകരിച്ചതായിട്ട് എന്ത് ചെയ്തിരുന്നു, ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ജി പി പിള്ളയും കെ പി ശങ്കരമേനോനും മലയാളി സമാജവും ചേർന്ന് ഒരു ഭീമമായ ഹർജി എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. അതിൻ്റെ പേരാണ് മലയാളി മെമ്മോറിയൽ. എന്നിട്ട് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ തിരുവിതാംകൂറിലെ വിദ്യാസമ്പന്നരായ
നാനാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒപ്പുകൾ ശേഖരിക്കുന്നു. മുൻപ് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത് എത്ര പേരാണ്? 128, അതായത് 10,028. ഓക്കെ ആണല്ലോ. ഇനി ഈഴവ മെമ്മോറിയലാണെങ്കിൽ 13,176 ആണ്, ഇതിനേക്കാളും കൂടുതലുണ്ട്. ഇതെത്രയാണ്? 128 അല്ലെങ്കിൽ 10,028 എന്ന് ക്ലിയർ ആയിട്ട് വീണ്ടും 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 പറയണം. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഇങ്ങനെ എന്ത് ചെയ്യാണ്, അതായത് ജി പി പിള്ള, കെ പി ശങ്കരമേനോൻ, ഒരു കാരണവശാലും കെ പി കേശമേനോൻ എന്ന് പറയരുത്, കെ പി ശങ്കരമേനോൻ, മലയാളി സമാജം, ഇവർ ചേർന്നിട്ടാണ് വലിയ ഒരു ഹർജി തയ്യാറാക്കുന്നത്. എന്നിട്ട് 1891 ജനുവരി മാസം 1-ാം തീയതി കെ പി കേശവനൻ നേതൃത്വത്തിലുള്ള ഒരു സംഘം എന്ത് ചെയ്യുന്നു, മലയാളി മെമ്മോറിയൽ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ വലിയ ഹർജി ആർക്ക് സമർപ്പിച്ചു? ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ചു. അങ്ങനെ ശ്രീമൂലം തിരുനാൾ ഇത് മേടിച്ച് വായിച്ചു നോക്കിയിട്ട് ശ്രീമൂലം തിരുനാൾ പറയുന്നു, ശരി, ഇതൊരു മാന്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്, ഉറപ്പായും ഇതിന് പരിഹാരം കാണുമെന്ന് ഉറപ്പ് ആര് കൊടുക്കുന്നു? ശ്രീമൂലം തിരുനാൾ കൊടുക്കുന്നു. ഇവിടെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മലയാളി മെമ്മോറിയൽ എന്നാണ് സമർപ്പിച്ചത്. 1891 ജനുവരി മാസം 1-ാം തീയതിയാണ്. ആർക്ക് സമക്ഷമാണ് സമർപ്പിച്ചത്? ആരാ? ശ്രീമൂലം തിരുനാളിന് സമക്ഷമാണ് എന്ത് ചെയ്തത്, ഇത് സമർപ്പിച്ചതെന്ന് കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പഠിക്കാം. ഇതിൽ 10,028 പേര് ആകെ ഒപ്പ് വെച്ചു. ഒന്നാമത്തെ ഒപ്പ് ആരുടെയാണ്? ആദ്യമായിട്ട് ഒപ്പ് വെച്ച ആൾ കെ പി ശങ്കരമേനോൻ. രണ്ടാമത്തെ ഒപ്പ് ജി പി പിള്ള. മൂന്നാമത്തെ ഒപ്പ് ഡോക്ടർ പൽപ്പു. മൂന്നാമത്തത് ഡോക്ടർ പൽപ്പു. ഒന്ന് ആര്? കെ പി ശങ്കരമേനോൻ. രണ്ട് ജി പി പിള്ള. മൂന്ന് ഡോക്ടർ പൽപ്പു. ഇങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട് പരീക്ഷയിൽ. അപ്പോൾ ആകെ 10,028. ആദ്യം കെ പി ശങ്കരമേനോൻ, രണ്ടാമത് ജി പി പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു. ക്ലിയറായി ഇവിടെ നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ദാ ഇതൊരു ഇംഗ്ലീഷുകാരനാണ്, ആളിൻ്റെ പേരാണ് എർട്ട്ലി നോർട്ടൺ. ആളിൻ്റെ പേരാണ് എർട്ട്ലി നോർട്ടൺ. അതായത് ഇന്ന്, അതായത് ഈ സംഭവം നടക്കുന്നത് 1891 ഈ സംഭവം നടക്കുമ്പോൾ എർട്ട്ലി നോർട്ടൺ എന്ന് പറയുന്നയാൾ ഒരു സീനിയർ അഭിഭാഷകനാണ്. ആ സീനിയർ അഭിഭാഷകൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാളാണ് ബാരിസ്റ്റർ ജി പി പിള്ള. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിയമസാധുത ഉണ്ടോ, അല്ലെങ്കിൽ അത് മലയാളി മെമ്മോറിയലിന് എല്ലാ രീതിയിലുള്ള നിയമസഹായങ്ങളും ചെയ്തു കൊടുത്ത സീനിയർ അഡ്വക്കേറ്റാണ് ആര്? ബ്രിട്ടീഷുകാരനായ എർട്ട്ലി നോർട്ടൺ എന്നറിഞ്ഞിരിക്കുക. ആളിൻ്റെ പേര് കൂടെ പറഞ്ഞേ, എർട്ട്ലി നോർട്ടൺ എന്നാണ് ആളിൻ്റെ പേര്, എർട്ട്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലിൻ്റെ പതാകവാഹകനും അതായത് പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ് ആര്? സി വി രാമൻ പിള്ള. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സി വി രാമൻ പിള്ള തൻ്റെ പത്രമായ മിതഭാഷയിൽ ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു, വിദേശികളെ, അല്ലെങ്കിൽ അതായത് തമിഴ് ബ്രാഹ്മണർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ പ്രൊമോട്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹം എഴുതിയിരുന്നു. അത് എല്ലാ തവണയും അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതും തിരുവിതാംകൂറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഈ പറയുന്ന എഡിറ്റോറിയലുകളെല്ലാം കൂടെ ചേർത്തിട്ട് അദ്ദേഹം പിന്നീട് വിദേശികളുടെ മേധാവിത്വം, അതായത് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദേശീയ മേധാവിത്വം ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആരുടെയാണ്, സി വി രാമൻപിള്ളയുടെ പുസ്തകമാണ് എന്ന് നമുക്ക് അറിയാം. മലയാളി മെമ്മോറിയലിൻ്റെ 130-ാം വാർഷികം എന്നായിരുന്നു 2021. ഓക്കെ ആണല്ലോ. 2021 മലയാളി മെമ്മോറിയലിൻ്റെ എത്രാം വാർഷികം? 130-ാം വാർഷികം. ഗാന്ധിജിക്ക് മാർഗദർശിയായ മലയാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഗാന്ധിജിക്ക് മാർഗദർശിയായ മലയാളി, നമ്മൾ ഓൾറെഡി ഈ കഥയൊക്കെ ഇതിനകത്ത് പറഞ്ഞതാണ്. അടുത്ത് നോക്കിക്കേ, മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു
ഭീമ ഹർജി ചെന്നു. അതോടുകൂടി തന്നെ ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടുകയും ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ ഇതിലേക്ക് എന്ത് ചെയ്തു, പതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക, ഇതിനൊരു എതിർ മെമ്മോറിയൽ ഉണ്ടാവുകയാണ്. എന്താണ് ഉണ്ടാവുന്നത്? ഒരു എതിർ മെമ്മോറിയൽ ഉണ്ടാവുകയാണ്. എതിർ മെമ്മോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടായിരുന്ന തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒപ്പുവെച്ചുകൊണ്ട് ഇതിനെ, ഈ മലയാളി മെമ്മോറിയലിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലൊരു മെമ്മോറിയൽ ഉണ്ടാവുകയാണ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എതിർ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാർ അവരുടെ ഭാഷ്യം പറയുന്ന മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. അത് സമർപ്പിക്കപ്പെട്ടെന്നാണ്, 1891 June 3rd. മലയാളി മെമ്മോറിയലിൻ്റെ വർഷം പറഞ്ഞ് 1891 മാസവും ഡേറ്റും കൂടെ പറഞ്ഞ് 1 January. ഇതാണെങ്കിൽ 3rd. വർഷം ഒന്ന് തന്നെയാണ്, 1 January, June 3. 1 January മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ എന്നാണ് 3rd ആയിരുന്നു എന്ന് കൂടി എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് വരുന്ന പ്രതീക്ഷിത ചോദ്യങ്ങളും മുൻകാല ചോദ്യങ്ങളുമാണ് പരിശോധിക്കാൻ പോകുന്നത്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാണ് എന്നാണ് ചോദ്യം. 1891 January 1st എന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചത് ആര് എന്നാണ്. അതായത് KP ശങ്കരമേനോനും ബാക്കി ഒരു സംഘവുമാണ് എന്ത് ചെയ്തത്, അവിടെ ചെന്ന് ഇത് രാജാവിന് സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിൻ്റെ 130th എന്നാണ് 2021 എന്ന് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലായി. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാരാണ്, CV രാമൻപിള്ളയാണ്. സാഹിത്യകാരൻ്റെ പേരാണ് CV രാമൻപിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളി മെമ്മോറിയൽ? ആരാണ് ഈ മുദ്രാവാക്യം ഉദ്ഘോഷിച്ചത്? ആളിൻ്റെ പേരാണ് ബാരിസ്റ്റർ GP പിള്ള. മറക്കണ്ട, ബാരിസ്റ്റർ GP പിള്ള. നേതൃത്വം, മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? KP ശങ്കരമേനോനും GP പിള്ളയും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരുടെ, രണ്ട് പേരുടെ പേരുകൾ നമുക്ക് പറയാം. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം, മാസം, ഡേറ്റ് 1891 January 1st. തിരുവിതാംകൂറുകാർക്കെന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അരെ, ബാരിസ്റ്റർ GP പിള്ളയാണ്. ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ച വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുടെ എണ്ണം എത്ര? അതെ, 128 പേരാണ്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആര്? അതെ, KP ശങ്കരമേനോനാണ്. രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത് ആര്? അതെ, GP പിള്ള. മൂന്നാമതാണെങ്കിൽ അറിയാമല്ലോ ആരാ, ഡോക്ടർ പൽപ്പുവാണ്. മൂന്നാമതാരാണ്? ഡോക്ടർ പൽപ്പുവാണ്. അങ്ങനെയെങ്കിൽ ആ നോക്കിക്കേ, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂറിൻ്റെ ദിവാൻ? ആളിൻ്റെ പേരാണ് TRAMARAVU. ആളിൻ്റെ പേര് TRAMARAVU എന്നാണ്. മലയാളി മെമ്മോറിയലിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനത്തിൻ്റെ പേരാണ് ഏത്? ഈഴവ മെമ്മോറിയൽ. മറക്കണ്ട, ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്കെന്ന ലേഖയുടെ കർത്താവും ആര് തന്നെയാണ്? ബാരിസ്റ്റർ GP പിള്ള. ദ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിലൂടെ എന്ത് ചെയ്തു? ആഞ്ഞടിച്ചു എന്നാണ് പറയുന്നത്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഴുതിയ ലേഖനങ്ങൾ എഴുതിയ പത്രത്തിൻ്റെ പേരാണ് മിഥഭാഷി. പത്രത്തിൻ്റെ പേരാണ് മിഥഭാഷി എന്നറിഞ്ഞിരിക്കുക. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകിയിട്ടുള്ള ഇംഗ്ലീഷുകാരൻ്റെ പേരാണ് അതെ, എഡ്ലി നോർട്ടൺ എന്നാണ് ആളിൻ്റെ പേര്. മലയാളി മെമ്മോറിയലിനെ തർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തമിഴ് ബ്രാഹ്മണർ സമർപ്പിച്ച നിവേദനത്തിൻ്റെ പേരാണ് ഏത്? എതിർ മെമ്മോറിയൽ. മറക്കണ്ട, എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച എന്നാണ്
1891 ജൂൺ മാസം 3-ാം തീയതിയാണ്. എതർ മെമ്മോളിന് നേതൃത്വം നൽകിയ വ്യക്തികളുടെ പേര് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. നമ്മൾ ഇവിടെയാണ് ഈ വ്യക്തികളുടെ പേര് ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഈ രാമയ്യരും രാമനാഥൻ റാവും ഓക്കെയാണല്ലോ. ഈ രാമയ്യർ അടുത്തത് രാമനാഥൻ റാവു ഇവരാണ് എതർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതെന്ന് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ചു. ഒരു ഭീമഹർജി ആദ്യമായി തിരുവിതാംകൂറിൻ്റെ ജനതയ്ക്ക് ആശ്വാസമേകിയ ഒരു വലിയ വാർത്തയാണ് ഏത് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അധ്യായവുമായി കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.